തളിപ്പറമ്പ് നഗരസഭയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷൻ പരിയാരം പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി തളിപ്പറമ്പിലെ വ്യാപാരികൾ. ഫയർ സ്റ്റേഷൻ അകലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നാടിനും നഷ്ടമാണെന്നാണ് ഇവരുടെ പരാതി. മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മന്ത്രി എം വി ഗോവിന്ദന് നിവേദനം നൽകി. തളിപ്പറമ്പ് നഗരസഭയിൽ സർച്ചേത് സ്കൂളിന് സമീപത്തായാണ് വാടക കെട്ടിടത്തിൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഇത് പരിയാരം പഞ്ചായത്തിലെ കാഞ്ഞിരാട് ആർടിഒ ട്രസ്റ്റ് ഗ്രൌണ്ട് സമീപത്തേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഈ സാഹചര്യത്തിലാണ് തളിപ്പറമ്പിലെ വ്യാപാരികൾ തളിപ്പറമ്പ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദന് നിവേദനം നൽകിയത്. കഴിഞ്ഞ വർഷം നഗരത്തെ നടുക്കിയ തീപിടുത്തത്തിൽ നാല് കടകൾ പൂർണ്ണമായി കത്തിനശിച്ച് കോടികളുടെ നഷ്ടമുണ്ടായിരുന്നു. തളിപ്പറമ്പ് അഗ്നിശമന നിലയം സമീപത്തായതിനാലാണ് വൻ ദുരന്തം ഒഴിവാക്കാനായത്. അതിനാൽ നിലവിലുള്ള ഫയർ സ്റ്റേഷൻ തളിപ്പറമ്പിൽ തന്നെ നിലനിർത്തി ആധുനികവൽക്കരിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു. തളിപ്പറമ്പ് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. തളിപ്പറമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മലയോര പ്രദേശമായാലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കായാലുള്ള ഒരു എന്താ പറയുക, ഒരു ഹബ്ബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആറ് കടകൾക്ക് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോടിക്കണക്കിന് റുപ്യയുടെ നഷ്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ തീപിടുത്തത്തിൽ ആദ്യം എത്തിയത് തളിപ്പറമ്പ് ഉള്ള ഈ ഒരു ഫയർ സ്റ്റേഷൻ ആയിരുന്നു. നേരെ മറിച്ച് കുറച്ചും കൂടി വൈകുകയാണെങ്കിൽ തളിപ്പറമ്പ് പട്ടണം തന്നെ അഗ്നിക്കിരയാകുന്ന ഒരു ദുരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ജില്ലയിൽ വളരെ ആധുനിക സജ്ജീകരണ രീതിയിലുള്ള അഗ്നിശമന സേന അല്ലെങ്കിൽ ഫയർ സ്റ്റേഷൻ വരുക എന്നുള്ളത്. നിലവിൽ നമ്മുടെ ഈ തളിപ്പറമ്പിലെ ഫയർ സ്റ്റേഷൻ ഇവിടെ നിലനിർത്തുകയും അത്യാധുനിക സൗകര്യങ്ങളുടെ എക്യുപ്മെന്റ്സും മറ്റും വാങ്ങി അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരികൾ മുന്നിട്ടിറങ്ങണമെന്നാണ് തളിപ്പറമ്പ് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് റിയാസ് നിവേദനം നൽകി. ജനറൽ സെക്രട്ടറി ടി താജുദ്ദീൻ, ട്രഷറർ ജയരാജൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.